യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ തന്ന സ്നേഹവും സന്തോഷവും മറ്റുള്ളവരോട് പറയണമെന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ ഉണ്ട്. അത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനെ ഏറ്റെടുക്കണം. കുട്ടികളെ വളർത്തി, കുടുംബകാര്യം നോക്കി, ജോലി കാര്യത്തിൽ ഭംഗിയായിട്ട് ചെയ്തോ, പിള്ളേരെ കെട്ടിച്ചയച്ചു, അത് അവരുടെ പേരക്കുട്ടികളെ കണ്ടു, അവർക്ക് വീട് വെച്ചു കൊടുത്തു, അവർക്ക് ജോലി മേടിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, നീ കിട്ടിയ സന്തോഷത്തെ സ്നേഹത്തെ ഒരു വ്യക്തിയോടെങ്കിലും യേശു കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ സാമീപ്യത്തെക്കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെങ്കിൽ നീ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് വഴുതി നിൽക്കുന്നു എന്നർത്ഥം. നിന്നെ സഹായിച്ചു നീ ദൈവത്തെ നീ മറന്നു, ഒന്നുമില്ലായ്മെന്ന് സകലവും തന്ന് സാമ്പത്തികം വർദ്ധിച്ചു വന്നപ്പോൾ നീ നിന്നെ നടത്തിയ ദൈവത്തെ മറന്നു. സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് ലോകം. നീ നിങ്ങളിലും പലരും ഇത് തന്നെയായിരിക്കുന്നു. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരപ്പെടുമ്പോൾ ഇതുവരെ പിടിച്ചു നിർത്തിയ ദൈവത്തെ മറന്നിട്ട് ദൈവമായ കർത്താവ് നിന്നെ നടത്തിയ സൂക്ഷിച്ച വിധങ്ങൾ മറന്നു പോകരുത്. ഭയം ഇന്ന് വലിയൊരു വിഷയമാണ്. ഭയം വലിയൊരു വിഷയമായിരിക്കുന്നു. ഭയം ഇല്ലാത്ത വ്യക്തി ജീവിതങ്ങൾ ഈ കൂട്ടത്തിലില്ല. നാളെ കുറിച്ച് ഓർത്ത് ഭയക്കുന്നോ? ഈ ലോൺ അടച്ച് തീർക്കാൻ കഴിയുമോ എന്നുള്ള ഭയം. ഞാൻ ബാധ്യതകളെല്ലാം ആമിൻ ഒത്തിരി കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ബാധ്യത എനിക്ക് തീർക്കുവാനായിട്ട് കഴിയപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഭയം. എല്ലാവർക്കും ഭയമുണ്ട്. ഭയം ആദ്യത്തെ സുവിശേഷം ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ഭയപ്പെടേണ്ട. അപ്പോൾ സുവിശേഷത്തിന്റെ ആദ്യത്തെ വാക്ക് എന്താന്ന് ചോദിച്ചാൽ പേടിക്കരുതെന്നാണ്. പേടിക്കണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് കൽപ്പിച്ചവൻ യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു കൽപ്പിച്ചവൻ നമ്മുടെ കൂടെ ഉണ്ട്. സുവിശേഷം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, സകല ജാതി മതത്തിൽപ്പെട്ടവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ദൈവങ്ങൾ സകല ജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം. അടുത്ത എഴുതിയിരിക്കുന്നു സന്തോഷം. സുവിശേഷം ശമം അതൊരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ, എല്ലാവർക്കും സന്തോഷം കഴി കൊടുക്കുവാൻ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. നസ്രത്തുകാരനായിരിക്കുന്ന യേശു കർത്താവ്, മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ വെല്ലുവിളിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, ആമേൻ, മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് പാപമൊഴികെ സകലത്തിലും പരീക്ഷിതനായിരിക്കുന്ന ക്രിസ്തുവിന് മാത്രമേ ഒരു മനുഷ്യന് ശാശ്വതമായ സന്തോഷം കൊടുക്കുവാൻ കഴിയപ്പെടത്തേയുള്ളൂ. അതത്രേ ക്രിസ്തുവിൻ്റെ സ്നേഹവും മഹിമയോ. സുവിശേഷത്തിലൂടെ ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ മകനായി മകളായിട്ടിരുന്നതുകൂടി ആ വ്യക്തിയുടെ മേലുള്ള സകലവിധമായ പാപങ്ങളും ആ വ്യക്തിയുടെ മേലുള്ള സകലവിധമായ പ്രശ്നത്തിൻ്റെ അടിത്തറയായിരിക്കപ്പെടുന്ന പാപ സ്വഭാവത്തെ കർത്താവ് ഏറ്റെടുത്ത് ആ വ്യക്തിയോട് ക്ഷമിക്കുന്നതോടുകൂടി ആ വ്യക്തി സകല പ്രശ്നത്തിൽ നിന്ന് സ്വതന്ത്രമാകാനായിട്ട് തുടങ്ങുന്നു. ഈ പിന്നെയും ഒരു പാപക്ഷമ ദൈവം നിനക്ക് തന്നിട്ടില്ല എങ്കിൽ ആ പാപക്ഷമയിലൂടെ കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കുക. ഒരു വ്യക്തി ഒരു സങ്കടം പറയുമ്പോൾ, ഒരു കഷ്ടം പറയുമ്പോൾ, ഒരു വ്യക്തിയുടെ കഷ്ടം നിങ്ങളുടെ കാതുകളിലേക്ക് വന്നെത്തുമ്പോൾ, ഒരു വ്യക്തിയുടെ ആ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെയുള്ള നിരാശാജനകമായ വാക്കുകൾ നിന്റെ കാതുകളിലേക്ക് പ്രതിധ്വനിക്കുമ്പോഴോ, അവിടെ നിനക്കറിയാതെ ആമേ നീ പോകുന്ന ആരാധനയെക്കുറിച്ച് ഒന്ന് പറയാൻ നിനക്ക് മനസ്സ് വരുമ്പോൾ, നീ പോകുന്ന കൂട്ടായ്മയെക്കുറിച്ച് നിനക്ക് പറയാൻ വരുമ്പോൾ, നാവിനെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ നാവിനെ അടപ്പിച്ച് വായെ അടപ്പിച്ച് നിൽക്കപ്പെടുമ്പോൾ നീ ദൈവത്തോട് കാണിക്കുന്ന ഒരു തെറ്റാണ്, ഒരു കുറ്റമാണ്. അത് നിന്നെ കൊണ്ട് പരിശുദ്ധാത്മാവ് പറയിപ്പിക്കാനാണ് നിനക്ക് പറയാൻ തോന്നുന്നത്. നീ അത് ചെയ്താലേ മതിയാകത്തേ ഉള്ളൂ. ഒരാളെ രണ്ടാളോട് പറഞ്ഞിട്ട് ഒരുപക്ഷെ അവർ മടങ്ങി വന്ന് കാണത്തില്ല, അവർ ചിലപ്പോൾ ആരാധനയ്ക്ക് വന്ന് കാണത്തില്ല എന്ന് വെച്ചുകൊണ്ട് നീ വെറുതെ ഇരിക്കരുത്. പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആമേൻ അത് നിന്റെ ജോലിയാണ്. ദൈവം നിന്റെ അകത്തളത്തിലേക്ക് പ്രേരിപ്പിക്കപ്പെടുമ്പോൾ അനുസരിക്കുന്നത് യാഗത്തേക്കാണ്, ശ്രദ്ധിക്കുന്നത് മുട്ടാടികളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് പഠിപ്പിച്ച ആ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നീ അനുസരിക്കണം.